ഞാൻ മോഹൻലാൽ. മമ്മൂക്കയുടെ പിറന്നാൾ പതിപ്പിൽ ഒരു കുറിപ്പ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുതിയ കുറിപ്പാണിത്. പെട്ടെന്ന് മനസ്സിൽ വന്ന ചെറിയ കാര്യങ്ങൾ. ദുൽഖർ സൽമാൻ ജനിച്ച കാലത്ത് മമ്മൂക്കയ്ക്ക് ചെന്നൈയിൽ നിന്ന് തിരിയാൻ സമയമില്ലാത്ത അത്ര തിരക്കുള്ള കാലമാണ്. സെറ്റിൽ നിന്നും സെറ്റിലേക്കുള്ള യാത്രകൾ ഇന്നത്തെ പോലെയല്ല അന്ന് സിനിമ. പലപ്പോഴും മാസത്തിൽ ഒരിക്കൽ നാട്ടിലെത്തുക തന്നെ പ്രയാസം. ഒരിക്കൽ രാത്രി കൊച്ചിയിലെ വീട്ടിലെത്തി രാവിലെ ചെന്നൈയിലേക്ക് തിരിച്ചുപോയി. ആ തവണ വന്നപ്പോൾ ചെമ്പിൽ പോയി ബാപ്പയെ കണ്ടില്ല. കുറച്ച് ദിവസത്തിന് ശേഷം ബാപ്പ വിളിച്ചപ്പോൾ എന്താണ് വരാതെ ഇരുന്നത് എന്ന് ചോദിച്ചു. മമ്മൂക്ക പറഞ്ഞു മോനെ കാണാൻ വല്ലാത്ത തിടുക്കമായി, അതുകൊണ്ട് ഓടി വന്നു തിരിച്ചു പോന്നതാണ്. ഉടനെ വീണ്ടും വരാം. ബാപ്പ തിരിച്ചു ചോദിച്ചു ചെമ്പിലുള്ള ഉമ്മയ്ക്കും ബാപ്പയ്ക്കും ഇതുപോലെ മോനെ കാണാൻ തിടുക്കം കാണില്ലേ എന്ന്. ഇത് മമ്മൂക്ക തന്നെ പറഞ്ഞതാണ്. ഇത് വല്ലാത്തൊരു വാത്സല്യമാണ്. അതനുഭവിക്കാനും അതേ അർത്ഥത്തിൽ ജീവിതത്തിൽ പകർത്താനും കഴിയുന്നത് അതിലും വലിയ ഭാഗ്യം. ബാപ്പയുടെ അതേ വാത്സല്യം ജീവിതത്തിൽ പകർത്തിയ മകനാണ് മമ്മൂക്ക. ഏത് തിരക്കിനിടയിലും അദ്ദേഹം കുടുംബവുമായി ചേർന്ന് നിന്നു. സിനിമയിൽ അദ്ദേഹം കോംപ്രമൈസ് ചെയ്തു, ഇതിനുവേണ്ടി മാത്രമാണ്. പലപ്പോഴും ഈ വാത്സല്യം അടുത്തു നിന്ന് കണ്ട ആളാണ് ഞാൻ. അതിൽ കുറച്ച് വാത്സല്യം എനിക്കും കുടുംബത്തിനും കിട്ടിയിട്ടുണ്ട്. എന്റെ മകളുടെ പുസ്തകം വായിച്ച ശേഷം ദുൽഖർ സൽമാൻ എഴുതിയ കുറിപ്പിന്റെ അവസാനം കുറിച്ചത് സ്വന്തം ചാലു ചേട്ടൻ എന്നാണ്. ഇതാരും പറഞ്ഞുകൊടുത്ത് എഴുതിച്ചതല്ലോ. എന്റെ മകളെ സ്വന്തം അനിയത്തിയായി ഇപ്പോഴും അവർക്ക് തോന്നുന്നു എന്നത് മമ്മൂക്ക പകർന്നു നൽകിയ വാത്സല്യത്തിന്റെ തുടർച്ചയാണ്. അത് ഞങ്ങളുടെ കുട്ടികളിലേക്കും എത്തിയിരുന്നു. പ്രണവും ദുൽഖറുമെല്ലാം അടുത്തറിയുന്നു എന്നതിലും വലിയ സന്തോഷമുണ്ട്. ഞാൻ മമ്മൂക്കയെ പണ്ടേ വിളിക്കാറ് ഇച്ചാക്ക എന്നാണ്. അദ്ദേഹത്തിന്റെ സഹോദരങ്ങൾ വിളിക്കുന്ന പേര് തന്നെ ഞാനും വിളിച്ചു. കല്യാണം കഴിഞ്ഞപ്പോൾ ചേച്ചിയെ ബാബി എന്നും ഒരുപാട് അച്ചടക്കവും ചിട്ടയുമുള്ള ഒരു ജ്യേഷ്ഠനും അതൊന്നുമില്ലാത്ത അനിയനുമെന്ന് പറയാം. പലപ്പോഴും ഞാൻ ജീവിതം കണ്ടത് ഈ ഇച്ചാക്കയിലൂടെയാണ്. പണ്ട് മുതലേ എത്ര സ്വാദിഷ്ടമായ ഭക്ഷണമായാലും ആവശ്യത്തിന് മാത്രമേ ഇച്ചാക്ക കഴിക്കൂ. ആര് നിർബന്ധിച്ചാലും വേണ്ടാത്തത് കഴിക്കില്ല. കൂടെയുള്ള ഞാൻ സ്നേഹപൂർവ്വം നിർബന്ധിച്ചാൽ അളവില്ലാതെ എന്തും കഴിക്കും. ഒരിക്കൽ പോലും എന്നെ ഉപദേശിച്ചിട്ടില്ല. ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിക്കാണും. വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ചാലും എനിക്കിഷ്ടമുള്ളതെല്ലാം തരും. ഒരിക്കൽ പോലും സിനിമ നന്നായെന്നോ ചീത്തയെന്നോ ഞങ്ങൾ പരസ്പരം പറഞ്ഞിട്ടില്ല. പക്ഷേ എന്നോട് പറയാനായി സുഹൃത്തുക്കളോട് പറയാറുണ്ട്. ഇത്രയേറെ വൈകാരികമായി പ്രതികരിക്കുന്ന ആളെയും ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് സങ്കടം വരും, ചിലപ്പോൾ കരയും, അതിലും വേഗം ദേഷ്യവും വരും. എന്റെ 40 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും എന്തെങ്കിലും ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നതായി അറിയില്ല. ഉടൻ പൊട്ടിത്തെറിച്ചു തീരുന്ന വളരെ സാധാരണമായ ഒരു മനസ്സാണ്. എന്റെ ജീവിതത്തിൽ വീഴ്ചകളും ഉയർച്ചകളും ഉണ്ടായിട്ടുണ്ട്. സാധാരണ നിലയിൽ വീഴ്ചകളുടെ സമയത്ത് കൂടെ നിൽക്കുന്നവർ കുറവാകും. ഇച്ചാക്ക എന്നും ഒരേ മനസ്സോടെയാണ് പെരുമാറിയത്. ചെന്നൈയിൽ ജീവിച്ച കാലത്ത് മിക്ക ദിവസവും കാണും ഇച്ചാക്ക ഡ്രൈവ് ചെയ്യുന്ന കാറിലിരിക്കാൻ എനിക്ക് പേടിയായിരുന്നു. നന്നായി ഡ്രൈവ് ചെയ്യും, പക്ഷേ എനിക്കിഷ്ടം ഡ്രൈവർ ഓടിക്കുന്നതാണ്. മിക്കപ്പോഴും പോകുമ്പോൾ എന്നെയും വിളിക്കും, ഞാൻ പോകില്ല. അന്ന് രണ്ടുപേരും തുടക്കക്കാരായ കുട്ടികളായിരുന്നു. പിന്നീട് വലിയ കുട്ടികളായതോടെ ഞങ്ങൾ വേറെ പിരിഞ്ഞു. ഇച്ചാക്ക കൊച്ചിയിലും ഞാൻ ചെന്നൈയിലും തിരുവനന്തപുരത്തുമായി. അതോടെ കാണുന്നതും കുറഞ്ഞു. ഇത് അടുപ്പം കുറയാൻ ഇടയാക്കി എന്നല്ല, എന്നാലും ദിവസേനയുള്ള കാര്യങ്ങൾ അറിയാതെയായി. ഒരേ വീട്ടിൽ ജനിച്ച സഹോദരന്മാരായാൽ പോലും ഇങ്ങനെയല്ലേ. വിളിക്കുമ്പോൾ പുതിയ സിനിമകളെക്കുറിച്ച് പറയും, എന്നോടും ചോദിക്കും. ഇച്ചാക്ക കഠിന അധ്വാനത്തിലൂടെ നടനാകാൻ വേണ്ടി മാത്രം ജീവിച്ച ആളാണ്. ഓരോ നിമിഷവും കഠിനാധ്വാനം ചെയ്യുന്നു. ഞാൻ സൗഹൃദങ്ങളിലൂടെ നടനായിപ്പോയ ഒരാളാണ്. ഞാൻ അറിയാതെ ഇവിടെ എത്തിപ്പെട്ട ഒരാൾ. എനിക്കിപ്പോഴും മമ്മൂട്ടി എന്ന നടന്റെ ജീവിതവും അഭിനയവും അത്ഭുതമാണ്. സിനിമകൾ കണ്ടും പഠിച്ചും ജീവിക്കുന്ന ഒരാൾ. ഇതുപോലെ സ്വന്തം ജീവിതം രൂപപ്പെടുത്തിയെടുത്തൊരു നടനെയും ഞാൻ കണ്ടിട്ടില്ല. 40 വർഷം മുൻപുള്ള അതേ മനസ്സോടെയാണ് ഇച്ചാക്ക ഇന്നും ജീവിക്കുന്നത്. ഒരു കാര്യം എനിക്കുറപ്പാണ്, എല്ലാ മത്സരങ്ങൾക്കും ബഹളങ്ങൾക്കും അവസാനം കൂടെ നിൽക്കുന്ന മുതിർന്ന ഒരാളുണ്ട് എന്നത് നൽകുന്ന സുരക്ഷിതത്വ ബോധം ചെറുതല്ല. എന്നെ ചേർത്തി നിർത്തിയ ഒരാളല്ല, അകലെ നിന്ന് എന്നെ ഏട്ടനെന്ന മനസ്സോടെ എന്നെ നോക്കി നിന്ന ഒരാളാണ് ഇച്ചാക്ക. സ്കൂളിൽ പോകുമ്പോൾ ചേട്ടനും കൂടെ ഉണ്ടെങ്കിൽ തോന്നുന്നൊരു ധൈര്യമുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നിറഞ്ഞ് തുളുമ്പി പോകാതെ 50 വർഷത്തോളം നിറവോടെ കലാരംഗത്ത് നിൽക്കുക എന്നത് ചെറിയ കാര്യമല്ല. ചിട്ടയോടെ ജീവിതവും സിനിമയും കുടുംബവുമെല്ലാം ഇച്ചാക്ക കെട്ടിപ്പടുത്തു. അതേ പാഠം തന്നെ കുട്ടികൾക്കും നൽകി. ഇച്ചാക്കയുടെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമ കുടുംബമാണെന്ന് പറയാറുണ്ട്. ഇന്നും കുറച്ച് മാറി ആ വാത്സല്യത്തിന്റെ തണലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നൊരു അനുജൻ മാത്രമാണ് ഞാൻ. നാളെ ഞാൻ എന്താകുമെന്ന് എനിക്കറിയില്ല. ഇത് തന്നെയാണോ എന്റെ നിയോഗം എന്നും എനിക്കറിയില്ല. പക്ഷേ ഇച്ചാക്കയുടെ നിയോഗം ഒന്ന് മാത്രമാണ്, നടൻ.
നടൻ. നാളെയും അതിനപ്പുറവും അത് മാത്രമായും എന്റെ ചാ. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.